ഓം ശ്രീ സൈറാം. ഒരിക്കൽ ഭഗവാൻ ഒരു ഗായികയ്ക്ക് സ്വർണമാല സൃഷ്ടിച്ചു നൽകി. ഭക്തിമധുരമായി പാടിയതിന് ഭഗവാൻ നൽകിയ അനുഗ്രഹം. അവർ അത്യധികം ആഹ്ലാദവതിയായി. ഭഗവാന്റെ അനുഗ്രഹം വാങ്ങി ഗായികയും ഭർത്താവും കുടുംബക്കാരും യാത്ര പറഞ്ഞു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു സ്വാമി രാജാരെഡ്ഡിയും മറ്റ് ആളുകളുമായി സംസാരിക്കുന്ന സമയം പെട്ടെന്ന് വായുവിൽ എന്തോ മിന്നിത്തിളങ്ങുന്ന പോലെ അവർ കണ്ടു. ഭഗവാൻ പെട്ടെന്ന് തൃക്കരം ഉയർത്തി അത് പിടിച്ചെടുക്കുകയും ചെയ്തു. അതിനുശേഷം അവരെ കാണിച്ചു ആ തൃക്കരത്തിൽ നെക്ലസ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആ ഗായികയ്ക്ക് ഭഗവാൻ നൽകിയ സമ്മാനം. സ്തബ്ധരായിരുന്ന രാജാരെഡ്ഡിയോടും സംഘത്തോടും ഭഗവാൻ പറഞ്ഞു, കുറച്ചു മുമ്പ് ആ ഗായികയുടെ ഭർത്താവ് ഈ നെക്ലസ് ഒരു പെട്ടിയിലാക്കി സ്വർണക്കടയിലേക്ക് കൊണ്ടുപോയി. എന്തിനാണെന്നറിയോ? ഇതിനെത്ര വില വരുമെന്ന് അവന് മനസ്സിലാക്കണം. ഇതിൻ്റെ വില കണക്കാക്കുവാൻ ആരെക്കൊണ്ട് സാധിക്കും? അവൻ്റെ ഉള്ളിൽ ആ ചിന്ത ഉദിച്ച ഉടൻ തന്നെ ആ നെക്ലസ് അതിൻ്റെ ഉടമയുടെ അടുത്തേക്ക് തിരിച്ചു വന്നു. സ്വാമി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി ആ പാവം കടയിൽ ചെന്ന് ബോക്സ് തുറക്കുമ്പോഴാണ് വിഷമത്തിലാകുക. അതിൻ്റെ അകത്തൊന്നുമില്ലല്ലോ, അയാൾക്ക് നെക്ലസ് കാണാനും സാധിക്കില്ലോ. എന്തൊരു കഷ്ടം! പിറ്റേ ദിവസം തന്നെ ഗായികയും ഭർത്താവും തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി ഭഗവാന്റെ സമീപത്തെത്തി. ഭഗവാന്റെ കരുണയ്ക്കായി അവർ പ്രാർത്ഥിച്ചു, കരഞ്ഞു. പ്രേമസ്വരൂപനായ ഭഗവാൻ നെക്ലസ് തിരിച്ചു നൽകി അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു. ചിന്തിക്കുക, ഭഗവാനെ അളക്കുകയല്ല നമ്മൾ വേണ്ടത്, ഭഗവാനെ അനുഭവിക്കുകയാണ് ചെയ്യേണ്ടത്. സ്വാമി നൽകിയ സമ്മാനങ്ങൾ മാത്രമല്ല നൽകുന്ന ഓരോ അവസരങ്ങളും, അതായത് ഈശ്വരസ്മരണയ്ക്കുള്ള ഓരോ അവസരങ്ങളും അനുഭവിക്കാനും ഉപയോഗിക്കുവാനും നമുക്കാകട്ടെ. ജയ് സൈറാം. जय बोलो भगवान श्री सत्य साई बाबा जी की जय.